Morning, sir. Morning. Nenakku 100 aayisa. Sit down. Thanks. Nainithali nammada Surajinte call undayirunnu. Avan eedayayittu oru samshayam. Reporting ni avareyokka kadathi vettunnundo nu. Alla palarkku unda samshayam. Ennitte sir endu marubadi paranju? Asuya. Allande endu marubadi aayidinokke? The matter and photos. Ah. ഞാൻ ടൈംസിൽ വിളിച്ചിരുന്നു അവർക്ക് ന്യൂസ് വാല്യൂ അല്ല പ്രോബ്ലം എന്ന് തോന്നുന്നു കൊല്ലപ്പെട്ട അഞ്ച് പേരും കനേഡിയൻസ് തന്നെയാണ് ചിത്ര ആരാണ് കിരൺ വർമ്മ കിരൺ ഇന്നലെ അയാൾ രണ്ട് തവണ വിളിച്ചിരുന്നു നിന്നെ ആവശ്യപ്പെട്ട് അതെ ഞാൻ സാറിന്റെ അടുത്ത് പല തവണ പറയണമെന്ന് ആലോചിച്ചാണ് ഹീസ് എ ടിവി ആർട്ടിസ്റ്റ് ഒരു സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ അമ്മി പരിചയപ്പെടുന്നത് വി ആർ ഗുഡ് ഫ്രണ്ട്സ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് കിരണ്ടെ ഫാമിലി എന്നെ പോലെ തന്നെയാ കിരണ് അച്ഛനും അമ്മയും ഇല്ല കുറേ കാലം ബോംബെയിലായിരുന്നു അറ്റ് പ്രസന്റ് ഹീസ് സെറ്റിൽഡ് അറ്റ് ഡൽഹി ഓൾറൈറ്റ് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ആ ഈവനിംഗിൽ സൺഡേ മാഗസിന്റെ മാറ്റർ റെഡിയാക്കണം ഞാൻ ഇത് ഒന്നുകൂടി ഒന്ന് വായിക്കട്ടെ ഓക്കേ സർ ഓക്കേ ക്രൈം ഡൗൺ Are ready? Ready, sir. Start camera. Running, sir. Action! Cut! Rain down. Sir, sir. Come. Yes, sir. We are going to meet you. Oh, God. I forgot it. Sorry, Anita. Are you bored? It's all right. Kiran, मैं तुमसे अकेले में कुछ बात करना चाहती हूँ. See, this is not an apt place. But Kiran. Sir, shot ready, sir. हाँ, मैं आता हूँ. Sir. See, do one thing, Anita. मैं shooting के बाद तुमको phone करूँगा. We will spend some time together, okay? Kiran, क्या तुम शाम को free रहोगे? हाँ, बिल्कुल free रहूँगा. आज शाम आपके लिए है. Bye bye. Bye. എന്നിട്ട് നായർ സാറിനോട് ചിത്ര എന്ത് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ് വി ഓഫൻ മീറ്റ് എന്നൊക്കെ ആ ചിത്രയെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു ഫാൻ അനിത കുൽക്കർണി എ ഹൈ പ്രൊഫൈൽ ഫ്ലേർട്ട് ആ കുട്ടി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു എന്നോട് അവൾക്കൊരു അഫയർ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഷീ ബ്യൂട്ടിഫുൾ എന്തായാലും തന്റെ അത്രയും വരില്ല ബട്ട് അവളുടെ പാസ്റ്റ് അതത്ര ശരിയല്ല ഡൽഹിയിലെ ടോപ്പ് പൊളിറ്റീഷ്യൻസും ബിസിനസ് മാഗ്നറ്റ്സുമായും ബന്ധപ്പെട്ട അവളെക്കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് പലതും ശരിയാണ് താനും അവൾ എൻ്റെ കയ്യിൽ ചില ഡോക്യുമെൻ്റ്സ് ഏൽപ്പിച്ചിട്ടുണ്ട് ഫോർ സേഫ് കസ്റ്റഡി എന്നിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അവളുടെ ചില പാർട്ടികളുമായി ബന്ധപ്പെട്ട കുറേ ബ്ലാക്ക് മണിയുടെയും പ്രോപ്പർട്ടിയുടെയും ഡോക്യുമെൻ്റ്സ് പക്ഷേ അതിൻ്റെ സോഴ്സ് ഏതാണെന്ന് ക്ലിയർ അല്ല അതുകൊണ്ട് ചിത്രയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ ഐ മീൻ തനിക്ക് ന്യൂസിന് വേണ്ടി ഇതൊക്കെ പ്രയോജനം ചെയ്യുമെങ്കിൽ ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ആരുടെ പേരിലാണുള്ളത് പലതും അനിതയുടെ പേരിലാണുള്ളത് പക്ഷേ ഞാൻ ഇത് മുഴുവൻ പരിശോധിച്ചിട്ട് പോലും ഇതിൻ്റെ പിന്നിലുള്ള ആളെ മനസ്സിലായിട്ടില്ല അനിത അത് പറഞ്ഞു തന്നിട്ടുമില്ല ഞാനിതൊന്ന് സ്റ്റഡി ചെയ്യട്ടെ Please sit down. ആ പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ് താനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ബട്ട് ഇറ്റ്സ് ട്രൂത്ത് തന്നെ ആദ്യം കണ്ടപ്പോ പിന്നീട് കാണുമ്പോഴൊക്കെ ആലോചിക്കുന്നതാ ഞാൻ ചിത്രയെ മാരി ചെയ്യട്ടെ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിത്രയെ നാളെ ഈവനിംഗിൽ ഞാൻ കോഫി ഹൗസിൽ വെയിറ്റ് ചെയ്യും ഒരു മറുപടിക്ക് വേണ്ടി സി നിന്റെ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പക്ഷേ ഇക്കാര്യത്തിൽ നീ സ്വയം ഒരു തീരുമാനമെടുക്കണം
എന്നുവെച്ചാൽ ശരിയായാലും തെറ്റായാലും പൂർണ്ണമായും അത് നിന്റെ തീരുമാനമായിരിക്കണം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, സമ്മതമാണെന്ന് കേൾക്കാൻ കിരൺ കാത്തിരിക്കുന്നത് പോലെ ഇഷ്ടമാണെന്ന് പറയാനല്ലേ നീയും ആഗ്രഹിക്കുന്നത്? സമ്മതമാണെന്ന് നിന്റെ മുഖം പറയുന്നു, അതുകൊണ്ട് ചെല്ല. തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ, കുങ്കുമമേഘം കുളിർ കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം. അമ്പളിനാളം പരിമീട്ടുമൊരു കണ്ണൊരു പോലെ തൊലാടാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുകൾ നിലയാം നനയാം, നീരാളിയാടും. സ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാനാ. ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ തനു നനയുമ്പോ. ധിത്തന ധിത്തന ധിരന ധിരന ധിത്തന ധിത്തന ധിരന. തിങ്കൾ കിളിയായി കുറുകാം, താരത്തുകൾ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ.
चित्रा याना ना कैन यू डू ए फेवर पारी सर होटल राज इंटरनेशनल इन एक पॉलिटिकल फंक्शन है ए वेरी इंपॉर्टेंट पार्टी सर संडे अल्ले ब्यूरो इल आरुम इल्ला इमीडिएट प्रोग्राम अदुकोंड आरे अरेंज चेय्यानुम पट्टियिल्ल नी तन्ने अत कवर चेय्यणम सर ഞാൻ കിരണിനെ കാണാൻ ഇറങ്ങിയതാ അപ്പോഴാണ് ഓ ഐ ആം വെരി സോറി മാക്സിമം 1 അവർ നീ ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി എനിക്ക് പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റോ ഡെഫിനിറ്റ്ലി ഓക്കേ I could help you, but sir, he is innocent. I do understand. Lekin sare saboot unke khilaf hai, Mr. Nair. Sir, but Kiran was not there at that time, and how come, sir? You mean alibi? But you have to prove it in the court. Sir, aap Kiran ko samanat par chudwa sakta hai. I'm sorry, I can't help you. Mujhe upar se order hai because it's a politically motivated murder. Sir, is it possible for me to see him for a minute? Just for a minute. I'm sorry. I'm bound to obey the authorities. Chitra, let's go. Chitra. इतरीप एटी नी कोफिये धैर्यते पी संसा नी आरक्ष अदत्रोटल सूरीटी रूम कीडियो टेपिल किरण मर्डर अदान सप्लीमेंटरी एविडेंस आयिट्ट् कोड़ति स्वीकरिक्कुकयुम् चेय्तु
അത് നുണയാണ് ആ സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ് അത് എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന സത്യം പക്ഷേ തെളിവുകൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് വേറൊരു വഴിക്കാ ഞാൻ ചിന്തിക്കുന്നത് കൊല്ലപ്പെട്ട അനിതാ കുൽക്കർണിയും ഡൽഹിയിലെ ചില വി ഐ പികളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട് പോലീസിന്റെ നിസ്സഹകരണവും മറ്റും ആരോ ഇതിൽ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിയുമെങ്കിൽ പത്രത്തിലൂടെ ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവന്നുകൂടെ ഞാൻ എന്താ ചെയ്യേണ്ടത് സാറ് പറയൂ പ്രതീക്ഷ വെക്കണം ഇനിയും ഒരു ചാൻസ് മുന്നിലുണ്ടാവുമെന്ന് പ്രതീക്ഷ അപ്പോഴേ നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവും ആദ്യം നീ ഒന്ന് ഫ്രഷ് ആവ് എന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞുതരാം എഴുന്നേക്ക് അനിത ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നു പാവം ആ കുട്ടി മാനസികമായി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് മാഡത്തോട് അനിത പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ ഐ മീൻ അവളുടെ റിലേഷൻഷിപ്പുകളെ പറ്റി ഉവ്വ് കിരൺ വർമ്മയെ കുറിച്ച് അവൾ ഇടയ്ക്കിടെ പറയുമായിരുന്നു ആ ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ അവളെ പലപ്പോഴും ഉപദേശിച്ചതുമാണ് ആ കുട്ടി അതനുസരിച്ചില്ല അത് മാത്രമല്ല കിരൺ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി അവൾ എന്നോട് പലതവണ പറഞ്ഞിരുന്നു അനിതയ്ക്ക് മറ്റേതെങ്കിലും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എസ്പെഷ്യലി ചില പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് അതൊക്കെ നിങ്ങളുമായി കണക്റ്റഡ് ആണെന്ന് ആരോപണമുണ്ട് നോക്കൂ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് കലയോടുള്ള അഭിനിവേശം കൊണ്ട് ഈ നൃത്ത വിദ്യാലയം നടത്തുന്നു എന്ന് മാത്രം അതിനിടെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കിവിടെ സമയം മാഡം സോറി നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു തന്നെയുമല്ല നിങ്ങളോട് ഇനി മറുപടി പറയാൻ എനിക്ക് അശേഷം താല്പര്യമില്ല അതുകൊണ്ട് ലെറ്റ് സ്റ്റോപ്പ് ഹിയർ അപ്പോ സൂസന്ന ജോണിനെ നീ സംശയിക്കുന്നു തീർച്ചയായും സാർ അവർ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് വിത്ത് വെസ്റ്റഡ് ഇന്ററസ്റ്റ് കിരൺ ആണ് കൾപ്രിറ്റ് എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ തോന്നി എനിക്ക് പുരാന ദില്ലിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പിന്നെ സൂസന്ന ജോൺ വാട്ടർഗേറ്റിന്റെ ഇടനിലക്കാരൻ ശ്യാം കൗശിക് അനിതയുടെ ഫ്ളാറ്റിലെ നിത്യ സന്ദർശകരായ പൊളിറ്റീഷ്യൻസ് ഇവർക്കെല്ലാം മേലെ ഒരാളുണ്ടായിക്കൂടെ ഐ മീൻ എ പവർഫുൾ ഡേഞ്ചറസ് മാൻ ടു ബി അൺവീൽഡ് അതാരായാലും നാളെ ഈ മാറ്ററുകൾ സീരിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യാതിരിക്കില്ല തീർച്ച ഹലോ ചിത്ര വി ആർ ചീറ്റഡ് നമ്മുടെ ന്യൂസ് പത്രം പിൻവലിച്ചു ന്യൂസ് ഏജൻസിയിൽ നിന്ന് കിട്ടിയ റോങ് ഇൻഫർമേഷൻ ആണെന്നും പറഞ്ഞ് എഡിറ്റർ പബ്ലിക്കിനോട് അപ്പോളജൈസ് ചെയ്യുന്ന ഒരു പ്രസ്താവനയും ഉണ്ട് क्या मैं जान सकती हूँ कि आपने कौन से आधार पर इस खबर को वापस लिया है I know you have cheated me for money and I'll prove it. I'll fight alone. Stop it. ज्यादा बोलने की जरूरत नहीं है. You are dismissed. सिर्फ तुम ही नहीं है. वो बुड्ढा नायर है ना, उसको भी डिसमिस कर रहा हूं. Now get out from here. Thank you.
കാമുകൻ നടത്തിയ ധീരകൃത്യം കണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായോ അവന് വേണ്ടി നീ ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നു എന്ന്? പിന്നെ ഞാൻ വിളിച്ചത് നിന്റെ കയ്യിലുള്ള മാറ്റർ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും പത്രം പിൻവലിഞ്ഞതുകൊണ്ട് എന്റെ നടപടികൾ അവസാനിക്കുന്നില്ല. കിരൺ നിന്നെ ഏൽപ്പിച്ച നിന്റെ കയ്യിലുള്ള ആ ഡോക്യുമെന്റ്സ് എനിക്ക് വേണം. അത് ഇനി എന്റെ പേഴ്സണൽ ഫയലിൽ വിശ്രമിക്കും. ഇപ്പോ നിന്നെ കാണാൻ ചിലർ വരും. ആ മാറ്റർ അവരുടെ കയ്യിൽ കൊടുക്കുക. പകരം അവർ നിനക്കൊരു സമ്മാനം തരും, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം. എന്താ ചിത്ര? ആരൊക്കെ എന്റെ പിന്നാലെ ഉണ്ട്, അവരെന്നെ കൊല്ലും, അത് ഉറപ്പാ. പ്ലീസ് എന്നെ രക്ഷിക്കണം. മൈ ഗുഡ്നസ് ചിത്ര, നീ ഇത് എവിടുന്ന സംസാരിക്കുന്നത്? കരോൾ ബാഗിന് അടുത്തുള്ള ബൂത്തിൽ നിന്ന്. ചിത്ര ഡോണ്ട് വറി, ഈ സിറ്റുവേഷനിൽ നീ ഡൽഹിയിൽ നിൽക്കുന്ന അപകടമാ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ബാംഗ്ലൂരിലുള്ള എന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പർ തരാം. നമ്പർ 2238805. നീ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ശരി. ഞാൻ
മണിച്ചിത്രമേള സ്വപ്നങ്ങളും സങ്കല്പവും കമ്പ്യൂട്ടറിൽ കണ്ടു ഞാൻ, സംഗീതവും കലാപവും കമ്പ്യൂട്ടറിൽ കേട്ടു ഞാൻ. ഉയരം തേടി തേടി ഒരു സ്വർഗം കണ്ടെത്താം. സ്വപ്നങ്ങളും സങ്കല്പവും കമ്പ്യൂട്ടറിൽ കണ്ടു ഞാൻ, സംഗീതവും കലാപവും കമ്പ്യൂട്ടറിൽ കേട്ടു ഞാൻ. നമ്മുടെ മദ്രാസിൽ എത്രയായി? ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ നിന്റെ കൂർക്കമ്പലി കെട്ടുണ്ടാ ഞാൻ ഡ്രൈവ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ആരാ ഉറങ്ങിയത്? ഞാനും ഓരോന്ന് ആലോചിക്കായിരുന്നു. നമ്മളീ നടത്തുന്ന ഓട്ടോം പാച്ചിലൊക്കെ എന്തിനു വേണ്ടിയാണ്? എന്തായി ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇത് ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിലേക്ക്, നാളെ ഡൽഹിക്ക്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോറിൻ ട്രിപ്പുകൾ, ഒരുതരം മെക്കാനിക്കൽ ലൈഫ്. സത്യം പറഞ്ഞാൽ ഓടിയോട് മറക്കും. സതീശേട്ടാ, ഇതൊരു പെൺകുട്ടിയാണല്ലോ. ഹലോ ഹലോ ഹലോ, ബോധമില്ലെന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ആളെ വേഗം പുറത്തേക്ക്. ആ
ബാംഗ്ലൂർക്ക് ഫോൺ വിളിച്ചപ്പോ അവിടുന്ന് പുറപ്പെടണ്ടെന്ന് പറഞ്ഞു. ഇത്ര സമയം കഴിഞ്ഞിട്ടും എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുമ്പോ അങ്ങോട്ട് വരും. താൻ പേടിക്കാതോ? ഏതാ ഈ കുട്ടി? അതൊക്കെ പിന്നെ പറയാം. താൻ ആ കുട്ടി ഇറക്കാനും സഹായിക്കും. ഞാനൊന്ന് ഡോക്ടറെ വിളിക്കും. ശരി. അയ്യോ, നത്തിങ് സീരിയസ്. ഷീ വിൽ ബി ഓൾറൈറ്റ് സൂൺ. ആക്സിഡന്റിന്റെ ഷോക്ക് ഉണ്ടാവാം ഈ മയക്കം. അതർവൈസ് ഷീസ് ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. താങ്ക് യു ഡോക്ടർ. അതെ, ആ കുട്ടീനെ എന്ത് ചെയ്യാനാ ഭാവം? എന്ത് ചെയ്യാൻ? ബോധം തെളിഞ്ഞാൽ ഉടനെ പറഞ്ഞു വിടണം. അതിന് ബോധം തെളിഞ്ഞാലേ പറഞ്ഞു വിടാൻ പറ്റൂ. ബോധം തെളിഞ്ഞില്ലെങ്കിലോ? കാര്യമായ പരിക്കൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അധികം താമസിയാതെ ബോധം തെളിയും. നേരം വെളുക്കാറായി. ഏതായാലും പണിക്കൊരു കാര്യം ചെയ്യും. നിങ്ങൾ ആ മുറി തന്നെ ഉണ്ടാവണം. ഞാനോ? അതെന്താ, നിങ്ങളെന്നാ ശരിയാവൂലേ? ഏ, ഒരു ശരികേടുമില്ല. അവസാനം ഞാൻ തന്നെ വേണല്ലോ അതൊക്കെ ഏറ്റെടുക്കാൻ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോ അതോ പുറത്ത്? അതുപോരാ, താൻ ആ മുറി തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? എന്നൊന്ന് വിളിച്ചാ പോരെ. അല്ലെങ്കിൽ പീറ്ററില്ലേ? ഇവിടെ ബോധമില്ലാതെ കിടക്കുന്ന ആളെങ്ങനെ വിളിക്കുന്നേ? അതെങ്ങനെ വിളിക്കണമെന്ന് എന്റെ ബോധം മുമ്പ് സാറിന് മനസ്സിലാവും. ഞാൻ പറയുന്ന കൂടെ കേൾക്കും. താൻ ആ മുറി തന്നെ ഉണ്ടാവണം. ആ മുറി വിട്ട് പുറത്ത് പോകാനേ പാടില്ല. ഓ, പിന്നെ പറഞ്ഞത് കേട്ടല്ലോ, അവിടെ തന്നെ ഉണ്ടാവണം. ഓ, എടാ പീറ്റർ മോനെ. എന്താ? ഒന്നുകൂടെ വന്നേ. നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോഴേ ഇവിടെ വിളിച്ചു കൊടുന്ന് വളർത്തു വലുതാക്കിയത് ഞാനും കൂടെ കൂടിട്ടാ. അത് നീ മറക്കണ്ട. നീ ഓഫീസിലെ വലിയ ആളാണ്, ഞാൻ വീട്ടിലെ വലിയ ആളാ. എന്തോ സംശയമുണ്ടോ? ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മാണിക്കോത്ത് കുഞ്ഞകൃഷ്ണ പണിക്കരെ, ചുമ്മാ പേടിപ്പിക്കല്ലേ. അച്ഛനെ വിളിച്ചപ്പോ തൃപ്തിയായി. തിരിച്ചു വിളിക്കാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ നിനക്കത് വേണ്ടേ? ഈശ്വര, അവൾക്ക് തെളിഞ്ഞു എന്ന് തോന്നണേ. വാ. Who are you? Tell me, who are you? അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. Who are you? എന്തേ പറയണേല് വിരോധമുണ്ടോ? എവിടെയാ ഞാൻ? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പ മലയാളിയാണല്ലേ. പറ. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറ. സിസ്റ്റർ, നിങ്ങളെ ആരും തട്ടിക്കൊണ്ടു പോകുന്നൊന്നുമല്ല. ഇന്നലെ രാത്രി നിങ്ങളുടെ കാറും ഞങ്ങളുടെ കാറും തമ്മിൽ ആക്സിഡന്റ് ആയി. സീരിയസ് എല്ലാം തോന്നിയോണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. നോ, യു ആർ ചീറ്റിംഗ് മീ. ടെൽ മീ വാട്സ് യുവർ മോട്ടീവ്. എടാ പീറ്ററെ, സംഗതി വേറെ വഴിക്കാ പോണത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ സാറിനെ വിളിച്ചോണ്ട്. സാർ, 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 എന്റെ സാറേ തെളിഞ്ഞു, ബോധം തെളിഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? പറഞ്ഞോന്ന് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിലും ഭേദം അവൾക്ക് ബോധം തെളിയായിരിക്കായിരുന്നു നല്ലത്. അവള് മലയാളിയാ. അത് മാത്രമല്ല, നമ്മൾ അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അവളുടെ സംസാരം. നമ്മൾ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. അത് സാറ് തന്നെ അവളോട് ചോദിക്കും. എന്താ നിന്റെ പേര്? ചോദിച്ചു കേട്ടില്ലേ എന്താ നിന്റെ പേരെന്ന്? നീ ഇവിടെ കിടന്ന് വയലന്റ് ആയെന്ന് കേട്ടു. ഞാൻ വയലന്റ് ആയി, അത് എന്തിനാണെന്ന് അറിയണമല്ലേ. അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. പിടിച്ചു വെച്ചിരിക്കേ? അത് കൊള്ളാമല്ലോ. കുട്ടി ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഭാഗ്യത്തിന് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഇനി കുട്ടിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. നോ, നിങ്ങൾ നുണ പറയുകയാണ്. ഇതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആണെന്ന് എനിക്കറിയാം. ഷട്ട് അപ്പ്. വാട്ട് യു മീൻ? ഞാൻ പ്ലാൻഡ് ആയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. നിന്നെ പോലെ സ്ട്രെയിനറെ കൊന്നിട്ട് എനിക്ക് എന്ത് പുണ്യം കിട്ടാനാ? എനിക്ക് പിന്നെ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് പറയണം. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി അവിടം വരെ കൊണ്ട് എത്തിക്കാനുള്ള അവതാരം കൂടെ കാണിക്കണമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഗിവ് മൈ ബാഗ്. ബാഗോ? ആ, എന്റെ കാറിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാഗ്. അതാ കാരണം തന്നെ കാണും. പീറ്ററെ, ആ ബാഗ് നിർത്തി കൊടുക്കുക. എന്നിട്ട് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടരുത്. എന്നെ ഇനി കാര്യത്തിന് വിളിക്കരുത്. പണിക്കരം കേട്ടല്ലോ. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ. ബാഗ് കിട്ടിയ ആ നിമിഷം ഇവിടുന്ന് സ്ഥലം വിടണം. ഈ ആക്സിഡന്റ് ബാഗ് ഒക്കെ ഞങ്ങൾ കൂടെ കണ്ടതാ വെച്ചേ. ബാഗ് വട പീറ്ററെ. ഇത്
ഇത് ആരുടെ വീടാ? ഇപ്പോ തന്നെ മൊത്തം കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുക. ഇനിയും പ്രകടനം കാഴ്ച വെക്കാനാണ് പറയണം. Tell me, ഇത് ആരുടെ വീടാണ്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് ആരുടെ വീടാണ്? സതീശൻ എന്ന് പറഞ്ഞ വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങളൊക്കെ ആരാണ്? ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത്? അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? എങ്കിൽ പറയാം. ഒറ്റപ്പാലത്ത് മുല്ലയ്ക്ക് കെ എം മേൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ ബ്രിഗേഡിയർ കെ എം മേന്റെ അദ്ദേഹത്തിന്റെ ഒറ്റ മോനായി ഇദ്ദേഹം. അച്ഛനമ്മയും ജീവിച്ചിരിപ്പില്ല. മൂപ്പര് പഠിച്ചൊക്കെ അങ്ങ് ഡൽഹിയിലാ. സ്വന്തക്കാരെന്ന് പറയാൻ വകയിലൊരു പെങ്ങളും ഭർത്താവും നാട്ടിലുണ്ട്. ഇവിടെ ഞങ്ങളും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വഭാവം, അതിനെ പറ്റി പറയാതിരിക്കുന്നല്ലോ. ഓരോ നേരത്തെ ഓരോ സ്വഭാവം. പകൽ മുഴുവൻ ഓഫീസിലും കമ്പ്യൂട്ടറിലും, രാത്രി ആയ അടയാർ പാർക്കിലോ ചോളയിലോ ബീച്ചിലോ പാർട്ടിയും പാട്ടും കുത്തും ബഹളും. പിന്നെ വല്ലപ്പോഴും ഒരു തല്ല്. ഈ തല്ലെന്ന് വെച്ചാൽ നല്ല ഉഗ്രൻ തല്ല. ചുരുക്കി പറഞ്ഞ പറന്ന് പറന്നങ്ങനെ നടക്കുന്ന ഒരു അത്ഭുത ജീവി. ബെറിയാൻ കമ്പനിയുടെ ഫയലിംഗ് എടുക്ക. യെസ്, ബ്രിയാർ ഇൻ കമ്പ്യൂട്ടേഴ്സ്. സതീശേട്ടൻ, ഞാനാ ബാഗിന്റെ കാര്യം അന്വേഷിച്ചു. റെന്റേക്കാരന്റെ ആളുകൾ വന്ന് കാർ എടുത്തോണ്ട് പോയി. ഡു വണ്ടേ, അത് ജം സർവീസിന്റെ കാറാണ്. അവർക്ക് മദ്രാസിലും ബാംഗ്ലൂരിലും ഓഫീസ് ഉണ്ട്. രണ്ടിടത്തും ബാങ്ക് ട്രൈ. ഇപ്പൊ മനസ്സിലായല്ലോ മേനോൻ സാർ ആരാണെന്ന്. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ. ഹലോ, അല്ല ആ കാറുകാരെ തപ്പിപ്പോയ ബാഗ് കിട്ടുന്നു വല്ല ഉറപ്പുണ്ടോ സാറേ? ഹലോ, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വെറുതെ എങ്ങനെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്റെ ബാഗ് സാധനങ്ങളെല്ലാം ഉണ്ടോ നോക്കണം. പിന്നീട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ദാ ഇതിനൊക്കെ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. നൗ ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ലാസ്റ്റ്. ബാംഗ്ലൂരിലേക്ക്? എന്റെ പേരെങ്ങനെ? അനി, അനി ഫെർണാണ്ടസ്, ഇന്ദിരാനഗർ, ബാംഗ്ലൂർ. റൈറ്റ്? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? കുറുക്കുഴിയൊന്നുമില്ല. നീ ജം സർവീസുകാർക്ക് കൊടുത്ത അഡ്രസ് ഇല്ലേ, അതിൽ നിന്ന് കണ്ടുപിടിച്ചതാ. അറിഞ്ഞിട്ട് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഒരാൾ വന്ന് നമ്മളെ എങ്ങനെ ഫൂളാക്കിയിട്ട് പോകുന്ന പറഞ്ഞാൽ അത് മോശമല്ലേ. എന്നെ പറ്റി? നോ, എനിക്ക് തന്നെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഒരു താല്പര്യമില്ല. യു ആർ എ സ്ട്രേഞ്ചർ ടു മീ. എവിടെ നിന്ന് വന്നു എങ്ങോട്ടോ പോകുന്നു. ദാറ്റ്സ് ഓൾ. നൗ കം, ഐ വിൽ ഡ്രോപ്പ് യു ഇൻ ദാറ്റ് പോർട്ട്. ആ, പിന്നൊരു കാര്യം, നീ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ഫോണിൽ വിളിച്ചൊരു താങ്ക്സ് ഒന്നും പറയാൻ നിൽക്കരുത്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. ക്ലിയർ? കം ഓൺ, ഗെറ്റ് യുവർ തിങ്സ് പാക്ക്ഡ്. വാടാ. എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. ഒരു സോറി പറഞ്ഞാൽ തീരുന്നതുമല്ല ഒന്നും. എന്നാലും സോറി, ഐ ആം റിയലി വെരി സോറി. പോട്ടെ. Passengers are requested to go through the security check. Thank you. Kripya Dhyande, Indian Airlines IC-911 Bangalore Charivari at the Yate. Yatriyon se nivedan hai ki wo security check ki aur pristan kare. Dhanyawad. ശേട്ടാ
മതി ചേട്ടാ. ഏ നത്തിങ് ടു വറി. എനിക്കൊന്നുമില്ല. നാട്ടില് അറിയിച്ചിട്ടില്ലല്ലോ. ഇല്ല പണിക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും അറിയിക്കണ്ട. പിന്നെ ആ സി എ രാജശേഖരൻ വന്നിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വീണ്ടും വരുമെന്ന് പറഞ്ഞാ പോയത്. ആനിയുടെ ആനി ആ ഡോറും ക്ലോസ് ചെയ്യും. ആനി സിറ്റ് ഡൗൺ പ്ലീസ്. സത്യം പറ. നീ ആരാ? എനിക്ക് എനിക്കൊന്നും അറിയില്ല. നോ, നീ ആരെയോ പേടിക്കുന്നുണ്ട്. നീ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ല. ഇല്ല, നിനക്കെല്ലാം അറിയാം. നിനക്ക് വേണ്ടി ഒരു കാര്യവുമില്ലാതാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ആദ്യം നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നീ ഒരു ചീറ്റിംഗ് ഏളായിരിക്കുന്നു. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ നിന്നെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരിത്തരം എന്നോട് ചോദിക്കാൻ വരില്ലായിരുന്നു. പക്ഷേ മനുഷ്യത്വം അതിത്തിരി കൂടുതലായിപ്പോ എനിക്ക്. അതിനുള്ള പ്രതിഫലം നീ എനിക്ക് തന്നല്ലോ. എന്റെ കയ്യിലേറ്റ വെടിയുണ്ട് നിന്നെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. എനിക്കൊന്നും അറിയില്ല. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. ഷട്ട് അപ്പ് യു ബ്ലഡി ചീറ്റ്. സതീശേട്ടാ എന്താ ഇത്? നിങ്ങൾ ഊഹിച്ചതൊക്കെ ശരിയാണ്. ഞാൻ നിങ്ങളോട് നുണ പറയുകയായിരുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാനല്ല ഞാനതൊക്കെ മൂടി വെച്ചത്. ഒളിക്കാൻ ഒരിടം തേടി, അതായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് എല്ലാവരെയും ഭയമായിരുന്നു, നിങ്ങളെ പോലും. പലരും എന്റെ ജീവിതം കൊണ്ട് അമ്മാനമാടുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആനിയല്ല, ചിത്ര. ചിത്ര നാരായൺ, അതാണ് എന്റെ യഥാർത്ഥ പേര്. ഓരോ സ്ഥലത്തും ഓരോ പേര്. എന്റെ പേര് പോലും ഒന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡൽഹി ബേസ്ഡ് മലയാളി കുടുംബത്തിലെ ഏക മകൾ. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. അച്ഛനായിരുന്നു എന്റെ സുഹൃത്തും വഴികാട്ടിയും. ഒരു ദിവസം ചാന്ദിനി ചൌക്കിൽ ഷോപ്പിങ്ങിന് പോയ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. 26 പേരുടെ ജീവൻ അപഹരിച്ച ഒരു ബോംബ് സ്ഫോടനം. അതിനുശേഷം ഒറ്റപ്പെട്ട കുറെ നാളുകൾ. ഡൽഹി ഒബ്സർവർ എന്ന പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററും അച്ഛന്റെ സുഹൃത്തുമായിരുന്ന നായർ സാറായിരുന്നു പിന്നീട് എനിക്ക് എല്ലാ ഹെൽപ്പും തന്നത്. അങ്ങനെ ഞാൻ ഡൽഹി ഒബ്സർവറിൽ ജോയിൻ ചെയ്തു. നീണ്ട രാത്രികളും പകലുകളും തന്ന ജോലിയുടെ മടുപ്പിനിടയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ ടി വി സീരിയൽ സെറ്റ് കവർ ചെയ്യാൻ പോയത്. അവിടെ വെച്ചാണ് ഞാൻ കിരൺ വർമ്മയെ പരിചയപ്പെടുന്നത്. കിരൺ വർമ്മ അതാരാ? ഒരു ഡൽഹി മലയാളി, എ പോപ്പുലർ ടി വി ആർട്ടിസ്റ്റ്. സാവധാനം ഞങ്ങളുടെ ഇടയിൽ ഒരു ബന്ധം വളരുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എനിക്ക് കിട്ടിയത് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. മദ്രാസിലെത്തി ഒരു റെന്റേ കാറിൽ ബാംഗ്ലൂരിനടുത്തുള്ള നായർ സാറിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു. എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് നിങ്ങളുടെ കാറുമായുള്ള ആക്സിഡന്റിൽ തകർന്നു പോയത്. അവരിന്ന് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങി പോവാണ്. ഇനി എനിക്ക് പോകാനൊരിടമില്ല. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. ഞാൻ ആരും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ ഇവിടെ കഴിഞ്ഞോളാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. Hey, hey.
വീട്ടിൽ വിളിച്ച് പറയുമ്പോ കാര്യങ്ങൾ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ കരുതിയില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടെന്ന വിവരമെങ്കിലും എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പറ്റിയില്ല, തന്നെയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം പറഞ്ഞ രണ്ടു തവണയും ഭാഗ്യം കൊണ്ടേ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ഇവിടെയും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ അതിന്റെ പരിപാടി? അത് തീരുമാനിക്കല്ലേ നിന്നെ വിളിച്ചു വരുത്തി. സംഭവിച്ചിടത്തോളം കാര്യങ്ങൾ വെച്ച് വളരെ ഗൗരവത്തോടെ വേണം ഇനി എന്തെങ്കിലും ആലോചിക്കാനും തീരുമാനമെടുക്കാനും. ആ പെൺകുട്ടിയോടെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് അവളോട് സംസാരിക്കണം. ആ ചിത്ര, മിസ്റ്റർ മോഹൻ ജോർജ്, സതീഷേട്ടന്റെ വെരി ക്ലോസ് ഫ്രണ്ടാ. ഹലോ. ഹലോ. ചിത്രയെ സഹായിക്കുകയാണ് എന്റെ ലക്ഷ്യം. ചിത്ര മാത്രമല്ല സതീഷിനെ, അങ്ങനെ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എനിക്ക് ചില കാര്യങ്ങൾ ചിത്രയിൽ നിന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചിത്ര ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന വിവരം അവിടെ ആർക്കൊക്കെ അറിയാമായിരുന്നു? ഞാൻ ഇങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാവുന്ന ഏക ആൾ നായർ സാറാണ്. നായർ സാറിന്റെ അടുത്തൊന്നും അങ്ങനെ ഒരു വിവരം ചോർന്നു പോകാൻ ചാൻസ് ഇല്ല. ഉണ്ടോ? ആ നിലയ്ക്ക് ഇത് വേറെ ആരോ മണത്തറിഞ്ഞിട്ടുണ്ടാവണം. അനിതയുടെ മാർഡറിന് പിന്നിലുള്ളവർ, അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അതുവരെ കുട്ടി വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും സതീഷ് എനിക്ക് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് പറയാ, എന്റെ ഭാഗത്തുനിന്നും എന്ത് സഹായം കുട്ടിക്കുണ്ടാവും. ഓക്കെ, സീ യു. ആ സതീഷ്, ചിത്രയുമായി ഞാൻ സംസാരിച്ചു. വല്ലാത്തൊരവസ്ഥയാണ് കുട്ടിയുടെ. ഈ അവസരത്തില് നമ്മൾ മാത്രമേ അവളെ സഹായിക്കാനുള്ളൂ എന്നൊരു തോന്നലാവുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ നിരാശപ്പെടുത്തരുത്. തൽക്കാലത്തേക്ക് ചിത്രയെ സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലോ? ഓ, അത് അപകടമാണ്. തന്നെയല്ല, പുറലോകം അറിയാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുമോ? ഈ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു അപകടം പറ്റിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു വഴി കണ്ടെത്തുന്നവരെ ചിത്ര ഇവിടെ തന്നെ നിൽക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആദ്യം നീ റെസ്റ്റ് എടുക്കുക വേണ്ടത്. പീറ്ററെ, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചറിയിക്കണം, കേട്ടല്ലോ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ പീറ്ററെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ വിളിച്ചാൽ മതി. ഞാനല്ലേ പീറ്റർ ഉണ്ടോ? ഹലോ. മിസ്റ്റർ സതീഷ്? യെസ്. ഐ മീറ പിള്ളേ, ആർ ബി സി ഏഷ്യയിൽ നിന്നാണ്. ആർ ബി സി ഏഷ്യ? ഇവിടെ ഞങ്ങൾക്ക് ചിത്രനാരായണനെ ഒന്ന് കാണണം. ചിത്രനാരായണൻ? ഇവിടെ അങ്ങനെ ആരുമില്ല. മാത്രമല്ല, ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഇല്ല. സോറി സാർ, ഞങ്ങളെ നിരാശരാക്കരുത്. ചിത്ര ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞു എന്ന് സാർ ചിന്തിക്കും. ദാറ്റ് ഇസ് ആർ ബി സി സാർ. വേൾഡ് മുഴുവൻ ഞങ്ങളുടെ നെറ്റ്വർക്ക് അതാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചിത്രയ്ക്ക് പറയാനുള്ളത് അതെന്തായാലും ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോ പ്ലീസ് സാർ, അവരുമായി ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സാർ അനുവദിക്കണം. റൈറ്റ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂവിന് അനുവദിക്കൂ. താങ്ക്യൂ സാർ, താങ്ക്യൂ വെരി മച്ച്. പണിക്കരെ സാർ, ദാ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്ക. ആ പ്ലീസ്. വെരി കൈൻഡ് ഓഫ് യു സാർ. ആക്ച്വലി ഈ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞേക്കും. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സിന്റെ കാര്യമാണോ പറയുന്നത്? അതെ, എന്തെങ്കിലും എനിക്കത് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിരണിനെ ആരോ മനഃപൂർവ്വം ഈ മേർഡറിൽ കൊടുക്കുകയായിരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അതിനുള്ള തെളിവുകൾ? തെളിവുകളാണ് എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ്. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഹോപ്പുണ്ട്. നിങ്ങൾക്ക് നേരെ രണ്ടു തവണ ആക്രമണം ഉണ്ടായല്ലോ. ഇനിയും ഏത് നിമിഷവും അത് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഇവിടെയും അവർ വരുമെന്ന്? അതെ. യെസ്, യു ആർ റൈറ്റ്. ഡോണ്ട് മൂവ്. ദേർ ആർ ദോസ് പേപ്പേഴ്സ്. ടെൽ മീ. ഓ നോ. ഓ ലീവ് മീ.
മിസ്റ്റർ മോഹൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഞാൻ ആരുടെ പേരിലാണ് കേസ് ചാർജ് ചെയ്യേണ്ടത്? സി, അങ്ങനെ ഒരാൾ ഇന്നുവരെ പിക്ചറിലില്ല. തന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഈ കുട്ടി പറയുന്നതല്ലാതെ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല. ഉണ്ടോ? അനിത കുൽക്കർണി മർഡറിന് പിന്നിലുള്ളവർ തന്നെയാണ് എന്നെയും കൊല്ലാൻ ശ്രമിച്ചത്. ഐ എം ഷുവർ ഓഫ് ദാറ്റ്. അവരിൽ ചിലരെ പറ്റിയുള്ള എവിഡൻസും എന്റെ കയ്യിലുണ്ട്. ഉണ്ടായിരിക്കാം, ബട്ട് അതൊക്കെ നിങ്ങൾക്ക് കോടതിയിലെ പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഡു വൺ തിങ്, നിങ്ങൾ ഫോർമൽ ആയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. സർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ പൊസിഷൻ. ഈ കുട്ടിക്ക് നേരെ ഉണ്ടാവുന്ന മൂന്നാമത്തെ മർഡർ അറ്റംപ്റ്റ് ആണിത്. അതും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്. ഒരു സിറ്റിസന് കിട്ടുന്ന മിനിമം പ്രൊട്ടക്ഷൻ എങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ചവറ്റുകൊട്ടയിൽ ഇടാൻ വേണ്ടി ഒരു ഫോർമൽ കംപ്ലൈന്റ് എഴുതി തരാനല്ല. മിസ്റ്റർ സതീഷ്, ആർ യു ടീച്ചിംഗ് മീ ദ ലോ ആൻഡ് ഓർഡർ? നോ സർ, ഇറ്റ്സ് അവർ റൈറ്റ് ആൻഡ് വി ഡോണ്ട് ഹാവ് ടു ബെഗ് ഫോർ ഇറ്റ്. മിസ്റ്റർ, യെസ് മിസ്റ്റർ കമ്മീഷണർ, ഇഫ് യു ആർ ഇലക്ടഡ് ടു എൻഫോഴ്സ് ദ ലോ ഓഫ് ദ ലാൻഡ്, ഐ എം സോറി, ഐ വിൽ ബി ഫോഴ്സ് ടു ടേക്ക് ദ ലോ ഇൻ മൈ ഹാൻഡ്സ്. പിന്നെ നിങ്ങളുടെ മുഖത്ത് മറഞ്ഞിരിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, എനിക്കതില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ആൻഡ് പ്ലീസ് ഡോണ്ട് ട്രൈ ടു സപ്രസ് ദ ട്രൂത്ത്. തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ടേപ്പ് എവിടെ? കാസറ്റ്? യെസ്, കിരൺ അനിതയെ മർഡർ ചെയ്തു എന്ന് പറയുന്ന ആ വീഡിയോ ടേപ്പ് എനിക്കതൊന്ന് കാണണം.
There is something fishy here. എതിരെയുള്ള ഗ്ലാസിൽ കാണുന്ന റിഫ്ലക്ഷൻ വ്യത്യാസമുണ്ടല്ലോ. അതൊരു കിരണ്ട തന്നെയാണെന്ന് എനിക്കൊരു സംശയം. അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. ഫിഗർ മെഷർമെന്റും റിഫ്ലക്ഷന്റെ ഔട്ട്ലൈൻ മെഷർമെന്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഐ മീൻ കൊല ചെയ്തത് മറ്റാരോ ആണെന്നുള്ള നിന്റെ സംശയം ശരിയാണ്. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. അഡോഫോം? യെസ്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലാത്ത സാറ്റലൈറ്റ് പിക്ചറിൽ നിന്നും വ്യക്തമായ സർഫസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാസ ഇത് ഉപയോഗിച്ചത്. സീ ദാറ്റ്. See, the real murderer. Do you know him? എനിക്ക് അറിയാം ഇയാളെ. Then tell me. He's Paul B. Isaac. Paul B. Isaac? Yes. ഡൽഹിയിലെ ഒരു പവർഫുൾ മലയാളി പൊളിറ്റീഷ്യൻ. മുമ്പ് ഡെപ്യൂട്ടി കേന്ദ്രമന്ത്രി വരെ ആയിരുന്നു. ഇയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ട്. രണ്ടു വർഷം മുമ്പ് വരെ ഡൽഹി പത്രങ്ങളുടെ ടാബ്ലോയിഡുകളിൽ ഹോട്ട് ന്യൂസ് ആയിരുന്നു ഐസക്. അന്ന് ഐസക്കുമായി ചിത്ര സംസാരിച്ചിരുന്നു. ഞാൻ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പൊ മറ്റൊരു തെളിവ് കൂടി, കൊല നടത്തിയിരിക്കുന്നത് പോൾ ബി ഐസക് തന്നെ. പക്ഷേ കിരൺ എങ്ങനെ കാസ്റ്റിൽ വന്നു? അവിടെയാണ് കമ്പ്യൂട്ടറിന്റെ മാജിക് നടന്നിട്ടുള്ളത്. മോർഫിംഗ്, ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ഇത് അഡോഫോം ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തെടുത്ത പോൾ ബി ഐസക്കിന്റെ ഇമേജ്. ഇത് വീഡിയോ ടേപ്പിൽ നിന്നും ക്യാപ്ചർ ചെയ്തെടുത്ത കിരണിന്റെ ഇമേജ്.
ഇനി കിരണെ ഞാൻ മോർഫിംഗിലൂടെ കോൾബി ഐസക് ആക്കി മാറ്റിത്തരാം. കണ്ടോളൂ. ഇനി തിരിച്ച് ഐസക്കിനെ കിരൺ വർമ്മയാക്കുന്നു. ഇതുപോലെ നമുക്ക് ആരെ വേണമെങ്കിലും മോർഫിംഗിലൂടെ മാറ്റിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, നേരത്തെ കരുതി വെച്ചിരുന്ന കിരൺ അഭിനയിച്ച വീഡിയോ കാസറ്റിൽ നിന്നും നമ്മളിപ്പോ കണ്ടതുപോലെ മോർഫ് ചെയ്ത് മറ്റൊരു കാസറ്റ് ഉണ്ടാക്കി. കിരണിനെതിരായിട്ടുള്ള തെളിവായി ഹോട്ടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റാണ്. അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധന്റെ സഹായത്തോടെ മാത്രം ചെയ്യാവുന്ന ഒന്ന്. സോ ആ കമ്പ്യൂട്ടർ വിദഗ്ധൻ ആരാണെന്ന് നാം കണ്ടെത്തുന്നു. മിസ്റ്റർ വെങ്കടാചലം, അപ്പാവുക്കും അമ്മാവുക്കും നിങ്ങൾ ചെല്ലപ്പിള്ള ആര് പറഞ്ഞിട്ടായി മോർഫിംഗ് നടത്തിയത്? തെരിയാതെ എല്ലാ വിവരങ്ങളും തെരിയാതെ പോകും സാർ. ഞാൻ സൊല്ലിടാം പ്ലീസ്. ആര് പറഞ്ഞിട്ടാ വെങ്കടാചലം മോർഫിംഗ് നടത്തിയത്? കോൾബി ഐസക്. അയാൾ നിനക്ക് എത്ര രൂപ പ്രതിഫലം തന്നു? 2 lakhs. മുതല് നാ മുടിയാന്ന് സാർ സൊന്നേ. ഞാൻ അവങ്ക ഡൽഹി കൊണ്ടുപോയി കൊണ്ടിടുവാൻ ചൊല്ലി മിരട്ടാങ്ക സാർ. വേറെ വഴിയില്ലാമ ഒത്തുക്ക വേണ്ടിയായിരിച്ചു. I'm really sorry sir. It's all right. No, there's a call for you. Yes, Paul B. Isaac here. Good morning, Mr. Paul B. Isaac. Yeah. Who is calling? നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. ഐ എം സതീഷ് ഫ്രം ബ്രേറിയൻ കമ്പ്യൂട്ടേഴ്സ് മദ്രാസ്. നിങ്ങൾ ചെയ്തൊരു ധീരകൃത്യം ഞാൻ കണ്ടു. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത്. അനിത കുൽക്കർണിയെ കൊന്നതിന് ശേഷം ആ കുറ്റം കിരൺ വർമ്മ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തലയിൽ കെട്ടിവെച്ചതിന്, ആ മർഡർ പകർത്തിയ വീഡിയോ ടേപ്പിൽ നിങ്ങളുടെ മുഖത്തിന് പകരം കിരണിനെ പ്രതിഷ്ഠിച്ചതിന്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ടേപ്പിൽ കിരണിന്റെ മുഖമല്ല ഉള്ളത്, നിന്റെ മുഖം. നീ സ്വയം മാറ്റിവെച്ച പോൾ ബി ഐസക് എന്ന പൊളിറ്റിക്കൽ മാനിപ്പുലേറ്ററുടെ മുഖം. നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാനാവും. ഇമോഷൻസ്. അത്തരമൊരു അവസ്ഥയിലായിരുന്നു മുൻപ് നിങ്ങൾ വേട്ടയാടിയിരുന്ന ചിത്ര എന്ന പെൺകുട്ടിയും. കേട്ടിട്ടില്ലേ, ഫോർ എവറി ആക്ഷൻ ദെയർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് സംഭവിക്കാൻ പോകുന്നു. നൗ യു ക്യാൻ ഈറ്റ് ദാറ്റ്. ഷിറ്റ്. ഹലോ സാർ, ഡൽഹിയിൽ നിന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. ആ പറയൂ. നമ്മുടെ ഇമ്പോർട്ട് ലൈസൻസ് അത് ക്യാൻസലായി സാർ. നോൺസെൻസ്. എന്തായി പറയുന്നത്? സത്യമാണ് സാർ. നമ്മുടെ ഡൽഹി ഓഫീസിൽ നിന്ന് ആദ്യം മെസ്സേജ് വന്നത്, പിന്നെ ഞാൻ മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ച് അത് കൺഫേം ചെയ്തു. അവർ കാരണമല്ലെന്ന് പറഞ്ഞു. എന്താ?
ഹലോ ആ വാർത്ത ശരിയാണ് മിസ്റ്റർ സതീഷ് നിങ്ങളുടെ വലിയൊരു സ്വപ്നം തകർന്നു വീഴുന്നു ഇത്ര വലിയൊരു കാര്യം ഇത്ര നിസ്സാരമായി ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെന്റെ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രമാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇനി ഒരു വൈറസ് കയറി പറ്റണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഹലോ മിസ്റ്റർ സതീഷ് എനിക്കറിയാം നിങ്ങൾ ഇവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ഞാൻ വന്നത് സോറി പറയാനാണ് ഒരു ആവേശത്തിന് നിങ്ങളോട് ചെയ്ത തെറ്റിന് സോറി പറയാം ഷാൽ ഐ സിറ്റ് ഹിയർ താങ്ക് യു താങ്ക് യു ഞാൻ കരുതിയതിനേക്കാൾ ഒരുപാട് ഹാൻസം ആണ് നിങ്ങൾ ലൈക്ക് എ ബോളിവുഡ് സ്റ്റാർ Now I will come to the point. വളരെ മാന്യനായ ഒരു ബിസിനസ്സുകാരനാണ് മിസ്റ്റർ സതീഷ് ഇന്ത്യൻ കമ്പ്യൂട്ടർ രംഗത്തെ ഒരു പുത്തൻ പ്രതീക്ഷ അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ചിത്രയെപ്പോലൊരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തിനാണ് ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത് സോ അവളെ എനിക്ക് വിട്ടു തന്നൂടെ അതിനു പകരം നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരും എന്തും നിങ്ങൾ എനിക്ക് എന്തൊക്കെ തരും അനിത കുൽക്കർണിയുടെ പേരിൽ ഓൾഡ് ഡൽഹിയിലുള്ള നിങ്ങളുടെ 10 നില ഷോപ്പിംഗ് കോംപ്ലക്സോ അതോ സൂസന്ന ജോണിന്റെ ചാന്ദിനി ചൌക്കിലുള്ള കലാക്ഷേത്രം എന്ന പരിഭാവനമായ പേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ ആ നക്ഷത്ര വേശ്യാലയമോ അതോ ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന ആർക്കും എപ്പോഴും കയറിയിരിക്കാവുന്ന നിങ്ങളുടെ മാനിപ്പുലേറ്റർ എന്ന പദവിയോ പറയൂ പകരം നീ എന്തൊക്കെ തരും എനിക്ക് സതീഷ് നിങ്ങളുമായി ഒരു ആർഗ്യുമെന്റിന് എനിക്ക് താല്പര്യമില്ല എനിക്ക് ആവശ്യം ചിത്രയാണ് എന്തിന് നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഈ രാജ്യം നന്നാവില്ല നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയ നഷ്ടം വളരെ ചെറുതാണ് നാളത്തെ പത്രങ്ങൾക്ക് ഒരു ബിസിനസ് രാജാവിന്റെ ദയനീയമായ തകർച്ചയുടെ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കാൻ ഇടം കൊടുക്കണോ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ലുക്ക് ഇതുവരെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നില്ല പക്ഷെ ഇപ്പൊ പറയുന്നു ചിത്ര ഞാൻ നിനക്ക് വിട്ടുതരില്ല പകരം പൊളിറ്റിക്കൽ സ്കൂപ്പിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഇന്ത്യൻ പത്രങ്ങൾക്ക് പോൾ ബി ഐസക് എന്ന ക്രിമിനലിന്റെ കഥകൾ ഞാൻ ഇട്ടുകൊടുക്കും നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശം ഉണ്ടല്ലോ ഇത് അവസാന നിമിഷം വരെ വേണം ഗോഡ് ബ്ലസ് യു മിസ്റ്റർ പോൾ ബി ഐസക് ജസ്റ്റ് എ മിനിറ്റ് എന്റെ ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുകയാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം 30 വർഷം മുമ്പ് മട്ടാഞ്ചേരി ഹാർബറിൽ പാറിപ്പറന്ന ചെമ്പൻ മുടിയും വിശം തൊട്ടിയ വയറുമായി നടന്ന നിനക്ക് പോളെന്ന് പേരിട്ടത് ആരാണ് ദൈവമോ അതോ ആണ്ടിലൊരിക്കൽ മാത്രം നാട്ടിലെത്തുന്ന ഇറ്റാലിയൻ കപ്പലിലെ ക്യാപ്റ്റൻ ഐസക് എന്ന നിന്റെ പരദേശി തന്തയോ ആരായാലും അവർക്ക് വിവരമാണ് കാരണം പോളിന്റെയും ഐസക്കിന്റെയും ഇടയിൽ ബാസ്റ്റഡ് എന്നൊരു ബി ചേർത്ത് നീ അത് പോൾ ബി ഐസക് ആക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു 10 ഗുണം That's right. Miracles. ഒരുപാട് മിറാക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ അല്ലാതെ ത്രിവർണ പതാകയുടെ ബലത്തിൽ പ്രാസത്തിന് വിപ്ലവം മാറ്റി കൊടിയും പിടിച്ച് തടി കേടാക്കി രാജ്യരാമനം നാടുവിട്ട് ഒടുവിൽ അങ്ങ് ഡൽഹിയിൽ പൊട്ടിമുറിച്ച തകരയല്ല ഞാൻ ഈ നിൽക്കുന്ന നിൽക്കുന്ന നിന്നെ കൊന്നിട്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ കഴിയുള്ള റിയൽ പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ സംജയ് അറിയാം കഥകൾ ഒരുപാട് എനിക്കറിയാം 1000 പറ പണം കൊണ്ട്
ഇന്ദ്രപ്രസ്ഥത്തിൽ ഇടനിലങ്ങളിൽ വിത്തറിഞ്ഞ് ഗോൾഡൻ ഹാർവെസ്റ്റ് നടത്തിയവന്റെ കൊയ്ത്തുകാല കഥകൾ, അറബിക്കഥയിലെ രാജകുമാരന്റെ നാണംകെട്ട ചരിത്രം, എന്റെ കമ്പ്യൂട്ടറിന്റെ ഡാറ്റാ ബാങ്കിൽ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കഥകൾ ഉപയോഗിച്ച് നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല, ഒന്ന് തൊടാൻ പോലും കഴിയില്ല നിനക്ക് എന്നെ. ബിക്കോസ് ഐ ആം പോൾ ബാസ്റ്റഡ് ഐസക്. നിനക്ക് ഓർത്ത് വെക്കാൻ പകരം ഞാനൊരു പേര് പറഞ്ഞുതരാം. സതീഷ്. ഒറ്റപ്പാലത്ത് മുല്ലക്കൽ കൃഷ്ണമേനോൻ എന്ന ബ്രിഗേഡിയർ കെ എം മേനോൻ ജനിച്ച പ്രയാറിയൻ സതീഷ്. ആവേശം വരുമ്പോൾ ഒരുവിടാൻ മനസ്സിൽ ഒരു 1000 തവണ കുറിച്ചു വെച്ചോളൂ. ഗോഡ് ബ്ലെസ് യു. अच्छा अच्छा, इसके बारे में मैं फिर बात करूंगा. ओके. गुड मॉर्निंग सर. मॉर्निंग. बोलो, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറിന്റെ മെസ്സേജ് കിട്ടുമ്പോൾ ഞാൻ ചിക്മംഗ്ലൂരിലായിരുന്നു. ഐ ആം സോറി, പുറപ്പെടാൻ ഒരു അല്പം ലേറ്റ് ആയി. സാറ് കാണുമെന്ന് പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. തന്നെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്ന്. സാറിത്? യെസ്, സതീഷ്, തന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്. സാറും സതീഷുമായി? ഞാൻ പറഞ്ഞല്ലോ വളരെ കോംപ്ലിക്കേറ്റഡ് മാറ്റർ ആണെന്ന്. കം, നമുക്ക് വിശദമായി സംസാരിക്കാം. ചിത്ര സതീഷിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഈ കേസുമായി സാറിനുള്ള ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഇക്കാര്യത്തിൽ ഞാൻ സാറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സതീഷിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തനിക്ക് കഴിയും. സാർ, അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ല സതീഷിന്റേത്. വലിയ വാശിക്കാരനാണ് അയാള്. യെസ്, ഐ നോ. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒരു പടി കൂടി മുന്നിലാണ്. പക്ഷേ സതീഷിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. യാ, ഇറ്റ് ഈസ് പോസിബിൾ. തന്നെ കൊണ്ട് അതിന് കഴിയണം. പണ്ട് കഞ്ഞി പിഴിയാത്ത കതർ മുണ്ടും ഷർട്ടും ഘട്ടത്തിൽ കുറെ ആത്മവിശ്വാസവുമായി ഇടുക്കിയിലെ വെള്ളത്തൂവലിൽ നിന്നും എന്നെ കാണാമെന്ന മോഹൻ ജോർജിനെ താൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ അവിടെ എനിക്ക് എത്തിക്കാമെന്നുണ്ടെങ്കിൽ തിരിച്ചാ പഴയ കഞ്ഞി വഴിയാത്ത കഥമുണ്ടിലേക്ക് എത്തിക്കാനും നിഷ്പ്രയാസം. കഴിഞ്ഞ ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഒന്നും. ആ പഴയ വെള്ളത്തൂലുകാരനോട് സാറിന് എന്തും ഇനി ആവശ്യപ്പെടാം. മണി, ഇറ്റ്സ് ഫോർ യു. കൂടാതെ പാർട്ടിയിൽ കൂടുതൽ നല്ലൊരു പൊസിഷൻ, കൂടുതൽ നല്ലൊരു. താങ്ക് യു സാർ. പണവും പൊസിഷനും അല്ല എനിക്ക് വലുത്, സാറിന്റെ സ്നേഹം. അത് മാത്രം മതി എനിക്ക്. സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സാർ ആവശ്യപ്പെടുന്ന എന്തും. That's good. Come on, relax. Thank you, sir. സതീഷ്, ഈ മനുഷ്യൻ ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. പോൾ ബി ഐസക് എന്ന മാനിപ്പുലേറ്റർ. കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഡൽഹി മുഴുവൻ ഇങ്ങനെ കൈവെള്ളയിലെടുത്ത് അമ്മാനമാടുന്ന നോട്ടോറിയസ് പൊളിറ്റിക്കൽ ക്രിമിനൽ. സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? പോൾ ബി ഐസക്കിന്റെ ഇപ്പോഴത്തെ പോഷൻ എന്താണെന്ന് അറിയോ തനിക്ക്? ഡൽഹിയിൽ അയാൾ അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല. എല്ലാ പാർട്ടികളും അയാൾക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പി എം ഒ ഐസക്കും തമ്മിലുള്ള ബന്ധം ഡൽഹിയിൽ ഇന്ന് ഹോട്ട് ന്യൂസ് ആണ്. അങ്ങനെ ഒരാൾക്ക് നേരെയാണ് താൻ ഈ തെളിവുകളുമായി നീങ്ങുന്ന കാര്യം മറക്കരുത്. തനിക്ക് അയാളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. തന്റെയും എന്റെയും ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ അയാൾക്കൊരു ടെലിഫോൺ കോള് മതി. അതോടെ തീരുമല്ല. അതുകൊണ്ട് സതീഷ്, താനൊന്ന് ആലോചിച്ചിട്ട്. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല.
ഈ ബാസ്റ്റർഡ് കാരൻ എന്റെ പേഴ്സണൽ നഷ്ടം എത്രയാണെന്ന് അറിയോ തനിക്ക്? ഞാൻ 4 വർഷമായി സ്വപ്നം കണ്ടിരുന്ന എന്റെ ഇമ്പോർട്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്തു. പിന്നെ നിരപരാധിയായ ചിത്രയുടെ ജീവിതം. എന്ത് ബന്ധത്തിന്റെ പേരിലായാലും ശരി, എനിക്ക് അവളെ സഹായിച്ചേ പറ്റൂ. സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, സഹായിക്കണം. അത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. പക്ഷെ പോൾ ബി ഐസക്കിനെ പോലെ ഒരാളുടെ നേരെ നീങ്ങുമ്പോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഈസ് വെരി ഡേഞ്ചറസ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും മോഹൻ, മാത്രമല്ല അടിയേറ്റ് പൊളിയുന്നവന്റെ വേദന അവൻ അറിയണം. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? चलो, कोई आपसे मिलने आया है. കിരൺ വർമ്മ, ഐ എം സതീഷ്. ഞാൻ എന്തിനാണ് കിരണിനെ കാണാൻ വന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയല്ലേ കിരൺ ആലോചിക്കുന്നത്? നമ്മളെ തമ്മിൽ ബന്ധപ്പെടുന്ന ഒരാളുണ്ട്. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ചിത്ര, ചിത്ര നാരായണൻ. ചിത്ര, അവളിപ്പോ അവളിപ്പോ എവിടെയുണ്ട്? അവൾ സേഫായി എന്റെ വീട്ടിലുണ്ട്. ചിത്രയിൽ നിന്നാണ് നിങ്ങളുടെ കഥകൾ ഞാൻ അറിഞ്ഞത്. കിരൺ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്നത്? യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അറിയണ്ടേ കിരണ്? പോൾ ബി ഐസക്. പോൾ ബി ഐസക്? യെസ്, ഇന്ത്യയിലെ നമ്പർ വൺ പൊളിറ്റിക്കൽ ക്രിമിനൽ. അനിതയെ മർഡർ ചെയ്ത പോൾ ബി ഐസക് കമ്പ്യൂട്ടർ മോർഫിംഗിലൂടെ വിദഗ്ധമായി നിങ്ങളെ അയാളുടെ സ്ഥാനത്ത് പ്ലേസ് ചെയ്തു. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് മാത്രം കണ്ടുപിടിക്കാവുന്ന അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞാനത് കണ്ടുപിടിച്ചു. ഇപ്പോ കിരണിന് പകരം പോൾ ബി ഐസക് കൊലപാതകം ചെയ്യുന്ന വീഡിയോ ടേപ്പ്, മോർഫിംഗ് നടത്താൻ സഹായിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയർ വെങ്കടാചലത്തിന്റെ മൊഴികൾ, അയാളുടെ ഫുൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ കിരണിന് വേണ്ടി, ചിത്രയ്ക്ക് വേണ്ടി ഞാൻ കോടതിയിൽ സമർപ്പിക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അനിതയും പോളും തമ്മിലുള്ള ബന്ധം, ഈ മർഡറിൽ നിങ്ങളെ പ്രതിയാക്കാനുള്ള കാരണം? ഇല്ല, ഇനി ഞാനൊന്നും മറക്കുന്നില്ല. ചിത്രയെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അനിതയെ അറിയാമായിരുന്നു. പോൾ ബി ഐസക്കും അനിതയും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായ സമയത്താണ് അനിതയുമായി ഞാൻ അടുത്തത്. പിന്നീട് പല സന്ദർഭങ്ങളിലും എന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അവളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ അനിതയും ഞാനും തമ്മിലുള്ള ബന്ധം ഐസക്കിന് ഇഷ്ടമായിരുന്നില്ല. ആ ഇടയ്ക്ക് അനിത എന്നെ ഏൽപ്പിച്ച ഡോക്യുമെന്റ്സിന്റെ സോഴ്സ് കണ്ടുപിടിക്കാനാണ് ഞാനത് ചിത്രയെ ഏൽപ്പിച്ചത്. ഒടുവിൽ ഞാൻ കാരണം ചിത്രയുടെ ജീവിതവും തകർന്നു. ചലോ ചലോ, ടൈം ഓകെയാ. ഡോണ്ട് വറി, ഞാൻ കണ്ടെത്തിയ തെളിവുകൾ കിരണിനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിത്രയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. ഇനി നമ്മൾ കോടതിയിൽ വെച്ച് കാണും. ഗുഡ് ലക്ക്. താളം തട്ടി ശൃംഗാരം ണിയും കാശ്മീര പെൺകൊടി തേടി അനുരാഗം.
Kiran Verma, the accused in the Anita Kulkarni murder case by an unknown gunman when he was being brought to the court, and the kidnapping of his fiancée and famous journalist Chitra Narayan by a group of black-haired commandos. Delhi police and special squad are in the same place. Do you have any questions? No, I don't have any explanation for this. There is a security officer in the court and the Kiran Kulkarni Chitra is going to get him. പോലീസിൽ നിന്ന് ഞാൻ എന്ത് നീതിയാണോ പ്രതീക്ഷിക്കുന്നത്? മറുപടി ഉണ്ടാവില്ല. അവൾ നഷ്ടപ്പെട്ടതിൽ തനിക്ക് വേദന ഒന്നുണ്ട് കാര്യമില്ലല്ലോ അല്ലേ? മോഹൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്സ്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും തന്നെ തൃപ്തിപ്പെടുത്തില്ല. എന്നെ മനസ്സിലാക്കാനും സഹായിക്കാൻ നീ മാത്രമേ ഉണ്ട്. ചിത്രയ്ക്ക് ഒന്നും വരില്ല. ഇക്കാര്യത്തിലെങ്കിലും തന്നെ സഹായിച്ചില്ലേ പിന്നെ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എന്താ ഒരു അർത്ഥമുള്ളത്? താമ്പറ
ऐसे चांस से मुकड़े को खराब करना बहुत मुश्किल है, क्या करें? हाँ पेंचो एंडे कुटिल के इंगने स्नेह के नरियो बैड बॉयस वेरी वेरी बैड बॉयस इन किंगने पिने निंदे कन्नगल कंडा लरियां निंदे कोल्ला नाले न्याय वड़े कुंडों नंदन नो 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 नेवर आदि ने निकी ऐत्रा पैरे बैना में किलंग कटवा लो कूड़ दल सुंदरी गले इम सुंदरन मारे इम आवरे ओके कुन्न रिसिच्चु गुड़े इनकी चुड़ चोरा चीटी उड़ गुन्ना द कंडे अंगने अंगने रिसिच्चे रिसिच्चे എന്റെ അജണ്ടയിൽ ഇനിയും ഒരുപാട് ഇനങ്ങളുണ്ട് പക്ഷേ നിനക്ക് താങ്ങാൻ പറ്റില്ല ഇനി പറ ആ കാസറ്റ് ആ ഡോക്യുമെന്റ്സ് എനിക്കത് എപ്പോ തരാൻ പറ്റും എവിടെ വെച്ച് തരാൻ പറ്റും പറ ആലോചിക്കണം നല്ലവണ്ണം ആലോചിക്കണം ആലോചിച്ചോളൂ മീഡിയ ക്യൂവിന് അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തരണ്ടേ റിലാക്സ് സോജ सोजा राजकुमारी सोजा हेलो मोहन जॉर्ज स्पीकिंग ഞാൻ ചിത്രയാണ് മൈ ഗുഡ്നസ് സതീഷ് ചിത്രയാണ് ചിത്ര നീ എവിടെന്ന് വിളിക്കുന്നേ ഞാൻ സതീഷിനെ കൊടുക്കാം ഹോൾഡ് ചെയ്യണേ നാ ഹലോ ചിത്ര സതീഷ് സതീഷ് ഹെൽപ് മീ Help me, please. Chitra, you don't have to worry about anything. Where are you from? I don't know. I don't know. I'm not going to die here. I'm going to die here. That's right. Believe me. I'm going to die here. Hello, Satish. Okay, Chitra. Don't panic. Where are we going? Where are we going? Mohan, Delhi is where you are going. That's where you are going. Parade? That's right. Chitra is going to Delhi is where you are going. സതീഷ് നിന്റെ പുതിയ രക്ഷകൻ നിന്റെ കൺമുമ്പിൽ പിടഞ്ഞു മരിച്ച കിരൺ വർമ്മയെ പോലെ അവനും പിടഞ്ഞു മരിക്കുന്ന നിനക്ക് കാണണോ അത് വേണ്ടെങ്കിൽ പറ ആ കാസറ്റും പേപ്പറുമാണോ നിനക്ക് വേണ്ടത് അതോ അവനെയോ എനിക്ക് ഒന്നും അറിയില്ല Tell me, bitch, I'll kill you. പറയണ്ടേ Tell me. ഞാൻ പറയാം പറയാം
എനിക്ക് സതീഷുമായി സംസാരിക്കണം. ഹലോ സതീഷ്, ഞാൻ ചിത്രയാണ്. ചിത്ര, നീ എവിടെയാണ്? എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി. നീ എന്ത് വിട്ടിത്തമായി പറയുന്നേ? സതീഷ് പ്ലീസ്, നമുക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ. ഹലോ ബ്രിയാരിയൻ. ഓ, ഇറ്റ്സ് യു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞല്ലോ, ആ കാസറ്റ് ഡോക്യുമെന്റ്സ്. നോ, അത് ഒരിക്കലും നിനക്ക് കിട്ടില്ല. യു സൺ ഓഫ് എ ബിച്ച്, വാട്ട് ഡു യു തിങ്ക് ഓഫ് മീ? ബെഗർ, സ്കൗണ്ട്രൽ, എ സ്റ്റപ്പിഡ് ഫൂൾ. യെസ്, യു ആർ വൺ. അത് മാത്രമല്ല, ഒരു ഭീരുവിനെ പോലെ ഒളിച്ചിരുന്ന് എന്ത് തന്തയില്ലാത്തരവും കാണിക്കാമെന്ന് അഹങ്കരിക്കുന്ന ബാസ്റ്റഡ്, അതാണ് നീ. സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ കയ്യിലുള്ള ആ പീറ തെളിവുകൾക്ക് ഞാൻ വെറും പുല്ല് വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അരമണിക്കൂറിനുള്ളിൽ ഇവളുടെ ഡെഡ് ബോഡി ഞാൻ നിനക്ക് എത്തിച്ചു തരും. മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് വേണ്ടത് കാസറ്റും പേപ്പേഴ്സ് അല്ലേ? ഞാനത് തരാം. പക്ഷേ ചിത്ര എനിക്ക് സേഫ് ആയിട്ട് വിട്ടുകിടണം, ഒരു പോറൽ പോലും ഏൽക്കാതെ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ്സ് കൈമാറേണ്ട സ്ഥലം, അതിന്റെ ഡീറ്റെയിൽസ് 5 മിനിറ്റിനകം നിങ്ങളുടെ ഫാക്സിലെത്തും. അവിടെ വെച്ച് ചിത്രയെ നിങ്ങൾക്ക് സേഫായി വിട്ടുതരും. പിന്നെ നിങ്ങളോടൊപ്പം ഒരു ഫോഴ്സും ഉണ്ടാവരുത്, ഒറ്റയ്ക്ക്. നിങ്ങൾ ഒറ്റയ്ക്ക്, മനസ്സിലായല്ലോ? ഗുഡ് ലക്ക് ടു യു. മോഹൻ ജോർജ് എന്റെ ഫ്രണ്ട്. എന്താ, സതീഷിന്റെ ഫ്രണ്ട് എന്തേയും ഫ്രണ്ട് ആയിക്കൂടെ? പാവം സതീഷ്, അവൻ എന്റെ സുഹൃത്തായിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാ, നിവൃത്തിയില്ല. ഈ ഡീലിംഗ് കഴിയുമ്പോ നിന്റെ ഡെഡ് ബോഡിയാണ് അവന് കിട്ടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നുണ്ടോ? പറ. അങ്ങനെ ഒരു സമ്മാനമെങ്കിലും ഞാൻ അവന് കൊടുക്കണ്ടേ? ഈ ഏരിയയിലാണ് അവർ പറഞ്ഞിരിക്കുന്ന ബ്രിഡ്ജ്. ഓൾഡ് ഡൽഹിയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെ. ഇതിന് ചുറ്റും കാടുകളാണ്. ആൻഡ് യു വിൽ ബി സ്റ്റാൻഡിംഗ് ഹിയർ. റൈറ്റ് സാർ. ആ ബ്രിഡ്ജിന്റെ ഇടതുഭാഗത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ടല്ലോ, അവിടെ നിന്ന് ചെയ്യാൻ പറ്റൂ? നോ, അത് റിസ്ക്കാണ്. പോലീസ് വാച്ചിങ് ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. എസ്പെഷ്യലി ഒരു ഫോഴ്സ് ഒപ്പം ഉണ്ടാവരുന്ന അവർ പറഞ്ഞ സ്ഥിതിക്ക്. സിഗ്നൽ കിട്ടിയാൽ അവരെത്തിക്കോളും. ഞാൻ നേരിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തുന്നില്ല, അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ മോഹൻ, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഓപ്പറേഷൻ പാളിയാൽ നമുക്കൊരു ആൾട്ടർനേറ്റീവ് കണ്ടുവെക്കണ്ടേ? ആ ഫെയിലിയറിനെ കുറിച്ച് ആലോചിക്കണ്ട, നമ്മൾ വിൻ ചെയ്യും. ചിത്രയെ നമ്മൾ സേഫായി വീണ്ടെടുക്കും. ഓക്കെ.
Peter! No! I don't want any explanation. Are you boss ke kya bolo? Search them. Search them immediately. Shit. Sadish, I was really afraid. Thaning any bade? Yan thani kundi attra samay try yon na thir kariyo. Actually, I was a chitra ki bandiya. Bastard, nene konnu arilla le. Madhya onnu varin da chowre uiti kudichiras chitum nene konnu arilla. Le. Hey, thanda ki parane. ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്നും ചെയ്യാൻ പോകുന്നതെന്നും നിനക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവന്റെ വേദന നീ അറിയണം. നീ മാത്രമല്ല, നിന്റെ ഗോഡ് ഫാദർ എന്ന് അവകാശപ്പെടുന്ന ഓ തണ്ടിയും അറിയണം. നന്നായിരുന്നു നിന്റെ അഭിനയം, വളരെ ഗംഭീരമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? നിനക്ക് പണം തന്നേനോ? ചോദിച്ചതൊക്കെ തന്നേനോ? അതോ എന്റെ മനസ്സാക്ഷിയേക്കാളാണ് നിന്നെ ഞാൻ വിശ്വസിച്ചേനോ? പറ അതിന് പകരമായിരുന്നോ ഇതെല്ലാം? സതീഷ്, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന്. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. എന്ത് പറഞ്ഞാലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. അതിനുള്ള സമയം നിനക്ക് ഞാൻ തരില്ല. അതെടാ, ഞാൻ നിന്നെ ചതിക്കായിരുന്നു. എന്തിനാണെന്നല്ലേ? ഐ വാണ്ട് മണി, ഐ വാണ്ട് പവർ, ഐ വാണ്ട് റൂൾ ദ വേൾഡ്. അതിലുതകുന്ന എന്തിനും ഞാൻ തുണയ്ക്കും. നിന്നോടുള്ള ദയവ് കൊണ്ടല്ല, അവനെതിരെ പോൾ ബി ഐസക്കിനെതിരെ ഒരു തെളിവായി, ഒരു സാക്ഷിയായി എനിക്ക് നിന്നെ വേണം. ഹം പഹലേ ഹി ബോലാ താ തുംകോ, ബോലാ താ വോ ബാസ്റ്റർഡ് കാ ചാപ്റ്റർ ഖതം കർനേ കേ ലിയെ, ലേക്കിൻ തുംനെ നഹീ സുനാ. അബി ക്യാ ഹുവാ? क्या सोच रहे हो? अगर तुम कुछ नहीं कर सकता है तो मुझ पर छोड़ो, मैं करूंगा. श्याम, डोंट इरिटेट मी. नहीं, ये सुनने का वक्त नहीं है. क्या करना तुमको? कुछ नहीं करना, बच्चे की तरह बात करता है. परस्परम तर्किक्कानुल्ल समयमल्लिद. मोहन जॉर्जिने कुरिच्च इदुवरे ओरु विवरवुम लभिच्चिट्टिल्ल. सतीश, इनि नमुक्केतिरायि एन्तेंकिलुम नीक्कम नडत्तियाल् ഞാനും നിങ്ങളും ഇവനുമൊക്കെ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, വിത്തിൻ സെക്കൻഡ്സ് ഭസ്മമാകും. അതുകൊണ്ട് ബുദ്ധിപരമായ ഒരു നീക്കം ഉടൻ നടത്തിയേ പറ്റൂ. Shut your bloody mouth! ബുദ്ധി കൊണ്ട് മാത്രമല്ല ഞാൻ ഇനി കളിക്കാൻ പോകുന്നത്.
പവർ, എന്റെ പൊളിറ്റിക്കൽ പവർ കൊണ്ട്. സതീശ് എന്ന വ്യക്തി മാത്രം പോരെ, എനിക്ക് അവന്റെ ബിസിനസ് സാമ്രാജ്യം മുഴുവനും വേരോടെ പിഴുതെടുക്കണം. സംജയ്, നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്. അപ്പൊ സതീശേട്ടൻ, നോ പ്രോബ്ലം, ഐ വിൽ മാനേജ് ഇറ്റ്. വേഗം വാ. ഈ ഹൈടെക് ബോഡിയിൽ മുറിവേൽപ്പിക്കേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. എനിക്കറിയാം അല്പം കൂടിപ്പോയി, ലിറ്റിൽ ടു മച്ച്. പക്ഷേ സ്ട്രഗ്ലിംഗിന്റെ ഫിലോസഫിയിൽ ഒറ്റ കാര്യത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ, വീഴ്ത്തിയവൻ ആര്, പിന്നെ എക്സിസ്റ്റൻസ്. യെസ്, എനിക്ക് നിലനിൽക്കണ്ടേ, ദാറ്റ്സ് ദ ഓൺലി റീസൺ. ഞാനത് മാത്രമേ ചെയ്തുള്ളൂ. ഏതായാലും തക്ക സമയത്താണ് എനിക്ക് കമ്മീഷന്റെ ഇൻഫർമേഷൻ കിട്ടിയതും സതീഷിനെ രക്ഷിക്കാനായതും. ഗോഡ് ഈസ് ഗ്രേറ്റ്. അല്ലെങ്കിൽ ഒരുപക്ഷേ, ഏയ് എന്തായത്, നീയും കൂടി ഇങ്ങനെ ആയല്ലോ. നോ, കിടന്നോളൂ, ഇപ്പൊ പരിപൂർണ റെസ്റ്റ് ആവശ്യം.
ഐ നോ യു ആർ അലേർട്ട് ഓൾവേസ് അലേർട്ട് തളരാത്ത ഈ മനസ്സിന്റെ ഒപ്പം ഈ ശരീരവും ഉണരണം എന്നിട്ട് തിരിച്ചടിക്കണം അതിനുവേണ്ടി ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം ഇതുവരെയും അവർ ഡൽഹി വിട്ടിട്ടില്ലെന്നാണ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ സതീഷിനെ ചിത്രയെ സഹായിക്കാൻ ഈ ഡൽഹിയിൽ ആരും ഉണ്ടായിട്ടുണ്ട് അതാരാണെന്ന് ഉടനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഇല്ല സൂസന്ന ഇല്ല നമുക്കെതിരായി ഒരു ചെറുവിരൽ എണക്കാൻ പോലും അവന് കഴിയില്ല നീയും ഞാനും ഇവനുമൊക്കെ ഇവിടെ എത്തിയതിന്റെ പിന്നിൽ ത്യാഗത്തിന്റെ കഥകളുണ്ട് അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയാവണം അവന്റെ ജീവൻ പക്ഷേ നമ്മൾ കരുതിയിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നമുക്കെതിരായി തെളിവുകളുണ്ട് അവൻ അതുമായി രംഗത്ത് വന്നാൽ പ്രത്യേകിച്ച് സിസ്റ്റീന്തിന് നിങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി പണം കുത്തിയൊഴുക്കി അത് പിടിച്ചെടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നോക്കിക്കൊള്ളൂ നാളെ പത്രക്കാർ എന്നെ പൊതിയുമ്പോൾ പിന്നീട് പോൾ ബി ഐസക്കിനെ കുറിച്ച് അവർ ഹെഡ്ലൈനുകൾ അച്ചടിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനാവില്ല ഒപ്പം ഒപ്പം ഒരു ചരമകോളത്തിലെ വാർത്തയായി അവന്റെ പേരുണ്ടാകണം അത് കണ്ടിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ ഇതുവരെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് സജീവമായി കടക്കാതിരുന്ന താങ്കൾ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമാക്കാമോ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഞാൻ എന്നും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം എന്നാൽ ഒരിക്കലും സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇപ്പോ പാർട്ടി എന്നെ നിർബന്ധിക്കുന്നു അടുത്ത 16 നടക്കുന്ന പാർട്ടി ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അഭ്യൂഹങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി രാപ്പകലില്ലാതെ സേവനം ചെയ്യാൻ സന്നദ്ധനായ ഒരു എളിയ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ പാർട്ടിയും ജനങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ But recently a paper reported that there are so many allegations against you within your party. Allegations are always there in politics. No comments, please. ഒപ്പം കേരളഘടകം താങ്കളെ രഹസ്യമായി എതിർക്കുന്നുവെന്നാണ് വാർത്തകൾ അതിനെക്കുറിച്ച് ജന്മനാട്ടിൽ ലഭിക്കാത്ത അംഗീകാരം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ ഞാൻ കൃതാർത്ഥനാണ് അപ്പോൾ താങ്കൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും പല വ്യവസായ പ്രമുഖരുമായി താങ്കൾ പുലർത്തുന്ന ബന്ധത്തെപ്പറ്റി എന്താ വ്യവസായികളും മനുഷ്യരല്ലേ പിന്നെ അവരുമായി ബന്ധപ്പെടരുതെന്ന് ഒരു നിയമവും മനസ്സിലാക്കുന്നില്ല എന്റെ സുഹൃത്തുക്കളിൽ വ്യവസായ പ്രമുഖരുണ്ട് പാവപ്പെട്ട രക്ഷാ തൊഴിലാളികളുണ്ട് आपका अगला एम प्राइम मिनिस्टर होना है क्या इसी कुर्सी में बैठने का इच्छा नहीं है मुझको जो कुछ भगवान देता है मैं स्वीकार करूंगा पार्टी जनरल सेक्रेटरी ऐसक തിരഞ്ഞെടുക്കപ്പെട്ട പിന്നെ അവനെ ഒന്ന് തൊടാൻ പോലും നമുക്കാവില്ല ഹീ വിൽ ബി മോർ പവർഫുൾ മോർ ഡേഞ്ചറസ് ഒരു പാർട്ടിയുടെയും പദവി അലങ്കരിക്കാൻ ഇനി അവന് ഭാഗ്യം ഉണ്ടാവില്ല എങ്ങനെ സതീഷ് എന്നെ ഈ നിലയിലാക്കിയതിനേക്കാൾ ക്രൂരമായി ഇവരുടെ ജീവിതം തകർത്തതിനേക്കാൾ ബ്രൂട്ടലായി ഞാൻ അവനെ നേരിടും അവസാനം ഒന്നുമില്ലാത്തവനായി എനിക്ക് അവനെ കാണണം അപ്പോഴും ഐസക്ക് വെറുതെ ഇരിക്കും സതീഷിന് തോന്നുന്നുണ്ടോ ഇല്ല അവന്റെ ഒരു അവസാന നീക്കം കൂടെ ഞാൻ മുന്നിൽ കാണുന്നു അതിനുവേണ്ടിയാണ് ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല
Mr. Paul B. Isaac. Who is calling? Illa. Atra pettanonu nee shabdam marakilla. Marakkan nenakku aavilla. You son of a bitch! Nee onnu rakshapettathu ende thettu. Noikkolu. Within 24 hours, ninna chapter njan close cheyyum. You can't. The great manipulator. You can't. Orikkalum ninakku athinu kazhiyilla. Pakshe athinu munpu ninte ee janmam avasanikkan povukayanu. Athu ariyikkan vendiyanu njan ippo vilichathu. നിന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴാൻ പോകുന്നു എ ഗോഡിയൻ നോട്ട് ഇനി നീ നിന്റെ മുന്നിലിരിക്കുന്ന ടി വി സ്ക്രീനിൽ കാണാൻ പോകുന്നത് ക്രിക്കറ്റ് മാച്ച് അല്ല അതിന് പകരം നിന്റെ ജീവിതം കൊണ്ടുള്ള അവസാനത്തെ മാച്ചാണ് അത് കണ്ടു കഴിയുമ്പോൾ നിനക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവും ഡെഫിനറ്റ് വസന്തി വിഹാറിലെ 13-ാം നമ്പർ ബിൽഡിംഗിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ഒരു അവസാന കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അതിന് തയ്യാറെടുത്തോളൂ ഗുഡ് ലക്ക് ആൻഡ് സീ യു Load the guns. Let us start. Thank you.
call me Isaac. നിന്റെ കണ്ണുകളിൽ പോലും ഉണ്ട് വല്ലാത്തൊരു ഭയം. സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു. ഒരു ശത്രുവിന് പോലും ഇങ്ങനെ സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷം. ബട്ട് സോറി ജെന്റിൽമാൻ, സോറി. നീ ഇപ്പൊ ആലോചിക്കുന്നത് ഞാനൊരു ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കുകയാണെന്നാവും. നോ, നിന്റെ തൊട്ട് മുമ്പിലുണ്ട് ഞാൻ, നിനക്ക് കയ്യെത്തി പിടിക്കാവുന്ന അത്ര അടുത്ത്. നിന്റെ ചുറ്റുമുള്ള ആ നാല് മെഴുകുതിരികൾ കണ്ടോ? നിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ കത്തിച്ചു വെച്ച മെഴുകുതിരികൾ അതണയാൻ ഇനി ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. സ്വന്തം ആത്മാവിന് വേണ്ടി കത്തിച്ചു വെച്ച മെഴുകുതിരികൾ സ്വയം ഊതിക്കെടുത്താൻ ആദ്യമായി ഭാഗ്യം ലഭിച്ചത് ഒരുപക്ഷെ നിനക്കായിരിക്കും. Thank you.
ചെയ്യൂ. ശ്യാം കൗശിക്, ഇന്ത്യൻ ബിസിനസ് ജേണലുകളുടെ മാനസപുത്രൻ, വന്ദേ മാതരം പാടുന്നവന് വെടിയുണ്ടകണ്ട അത്താഴമൊരുക്കണമെന്ന് വാശി പിടിച്ച ആ പഴയ വിക്ടോറിയൻ ഫിലോസഫിയുടെ പിന്തുടർച്ചക്കാരൻ, അധികാരം തങ്ങളുടെ മാത്രം ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച് ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ ബിനാമി എന്ന ഓമരെ പേരിട്ട് വിളിക്കുന്ന കാവൽ നായ, സ്നേഹമെന്ന വാക്കിന് പൊള്ളയായ കൺസ്യൂമർ സംസ്കാരത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത പുതുപുത്തൻ തലമുറയുടെ ആരാധനാപാത്രം, ദ കിംഗ് ഓഫ് ഹവാല. ഇനി എന്തൊക്കെ വേണം വിശേഷങ്ങൾ ഇവനെ പറ്റി? Shut your bloody mouth. For the people, of the people, by the people എന്ന് നീയൊക്കെ പകൽ വെളിച്ചത്തിൽ മാത്രം തൊണ്ടകീറുമാറി ശതകോടികളോട് വിളിച്ചു പറയുന്ന പരിഭാവനമായ ആ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ശരാശരിന്റെ അവസാനത്തെ ആശ്രയമായ ആ ഡെമോക്രാറ്റിക് സിസ്റ്റം, അതിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ മഹാത്മാക്കളുടെ നിരയിലേക്ക് നിന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങി ഇവന് ഇനി അതിനുള്ള ഭാഗ്യമുണ്ടാവില്ല. പബ്ലിക് ഇവന് കൊടുക്കാൻ ആഗ്രഹിച്ചത് അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും. ദി ലാസ്റ്റ് ബുള്ളറ്റ് സപ്പർ, വെടിയുണ്ടകൾ കൊണ്ടുള്ള അവസാനത്തെ അത്താഴം. നീ തകർത്ത് കളഞ്ഞ് എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? ഭരണഘടനയും അധികാര സ്തംഭങ്ങളും കറൻസി ഗോപുരങ്ങളും പ്രത്യയശാസ്ത്ര കോട്ടകളും മൂല്യവിചാരങ്ങളും ഒക്കെ ഉരുകുലിച്ചു പോകുന്ന നിന്റെ പേര്, ആത്മഹത്യക്കും ജീവിതത്തിനിടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാത്ത അണികളെന്ന കുറെ പരീക്ഷണ മൃഗങ്ങളെ സൃഷ്ടിക്കുന്ന നിന്റെ മാനിപ്പുലേറ്റർ പദവി, ചർക്ക നോക്കുന്നവരെയും പിച്ചയെടുക്കുന്നവന്റെയും ചങ്കു പറിച്ചെടുത്ത് അധികാരമുറപ്പിക്കാൻ സഹായിക്കുന്ന നിന്റെ ക്രൈം സിൻഡിക്കേറ്റ്, ത്രിവർണ പതാകയുടെ പവിത്രതയിൽ നീ ഒളിച്ചു വെച്ച നേരുന്നെറിയും കെട്ട ഒരു പൊളിറ്റിക്കൽ ഹിജഡയുടെ അധികാര ഗർവ്, പറ ഇനി എന്തൊക്കെയുണ്ട് നിനക്ക് നഷ്ടപ്പെടാൻ? യു ഡർട്ടി ഡെവിൾ, എല്ലാം അവസാനിച്ചു നീ കരുതണ്ട. അത്ര പെട്ടെന്നൊന്നും തകർത്തെറിയാനാവില്ല നിനക്ക് എന്നെ. നിനക്കെന്നല്ല, ആർക്കും എന്നെ തകർക്കാനാവില്ല. മണി മണി പവർ, അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. എന്നിട്ട് ഡൽഹിയിൽ കൂടുതൽ പവറോടെ ചിറക് വിരിച്ചങ്ങനെ പറന്ന് നടക്കും ഞാൻ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീരുവിന്റെ വാഴ്ചക്കാലം. പക്ഷെ എനിക്കതില്ല, നഷ്ടപ്പെടാനും പിടിച്ചെടുക്കാനും എനിക്കിനി ഒന്നും ബാക്കിയില്ല. അതേടാ, ഭീരുവിന്റെ അവസാനത്തെ വാഴ്ചക്കാലമാണ് എനിക്കിനി. നീ അന്ന് പറഞ്ഞ പാറി പറഞ്ഞ ചെമ്പൻ മുടിയുള്ള ഈ മട്ടാഞ്ചേരിക്കാരൻ തെണ്ടിച്ചെറുക്കന്റെ അവസാനത്തെ വാഴ്ചക്കാലം, അവന്റെ മുമ്പിൽ നീ ഒന്നുമല്ല. പൊളിറ്റിക്കൽ വിസാർഡെന്നും ആവേശമെന്നും ഒക്കെ അണികൾ വാഴ്ത്തിപ്പാടിയ നീ എന്റെ കൈക്കരുത്തിന്റെ വില മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നിന്റെ ജീവിതത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അവസാനത്തെ എന്റെ മറുപടി. തീരുമാനിക്കുന്ന സമയത്തായിരിക്കും നിന്റെ മരണം. പക്ഷെ അതിനു മുമ്പ് നിന്റെ അവസാനത്തിന് വേണ്ടി, ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. പത്രം പവറാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെച്ച പെൺകുട്ടി, കിരൺ വർമ്മ എന്ന പാവം ചെറുപ്പക്കാരന്റെ ചോരയ്ക്ക് പകരം നീ നൽകേണ്ടി വന്ന കനത്ത വില. ഇപ്പോ എന്റെ മുമ്പിൽ നീ ഇല്ലാതാവുമ്പോ അവളെ പോലെ സന്തോഷിക്കാൻ ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. Don't be a fool, Satish. Can't call her to know. എന്റെ പിന്നിലുള്ള people's force പറ്റി നിനക്കറിയില്ല. ആ force കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ parallel government പറ്റി നിനക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ്. A civil war. Civil war. ഈ നാല് ചുവരുകൾക്കുള്ളിൽ തീരുന്ന സിവിൽ വാർ. ഇന്ത്യൻ ജനത അത്രയ്ക്ക് വിട്ടുകളല്ലടാ. ഏഴ് ജന്മം ജനിച്ചാലും 100 പോൾ ബാസ്റ്റർഡ് ഐസക്മാരുണ്ടായാലും അവർക്കെതിരെ എന്നെ പോലെ 100 കൈകളുടെ ശക്തിയുമായി 1000 ബ്രയാനിയന്മാർ ഇവിടെ ജനിക്കും.
നാടൻ കേട്ട കഥകൾ എത്ര കേട്ടാലും അതൊക്കെ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന നിന്റെ അണികൾക്ക് ആണ്ടുതോറും പുഷ്പചക്രം അർപ്പിക്കാനുള്ള ഒരു ബലികൂടീരമാവാനും പാപപരിഹാരത്തിനായി പുണ്യതീർത്ഥത്തിൽ ഒഴുക്കാൻ ഒരുപിടി ചാരമാവാനുള്ള ഭാഗ്യം പോലും നിനക്ക് ഞാൻ തരില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഐതിഹ്യമാലയിൽ പോലും ഒരു ചരിത്രമാവാൻ ഇനി നീ ഉണ്ടാവരും. ഡൽഹിയുടെ രാഷ്ട്രീയ ചക്രവാളങ്ങളിൽ ഒരു വെള്ളി നക്ഷത്രമായി ഉദിച്ചുയർന്ന പോൾ ബി ഐസക് ഒരു കൊള്ളിയാൻ പോലെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വിലയം പ്രാപിക്കാൻ പോകുന്നു.